കാസർഗോഡ് കഴിഞ്ഞിട്ട് കാഞ്ഞങ്ങാടിന് മുന്നേ ഇത് കോട്ടിക്കുളമൊക്കെ അല്ലേ ആ ഭാഗത്ത് ഇവിടെ ഇപ്പോൾ ഒരു പണി കിട്ടി. കാസർഗോഡ് നിന്ന് പോലീസുകാരവിടെ നിൽക്കുന്നത് ഞാൻ കണ്ട്. മറ്റു മൂന്ന് പോലീസുകാരുടെ നിന്ന് വർത്തമാനം പറയുന്നുണ്ട്. ഞാൻ അവിടെ കൊണ്ട് വണ്ടി നിർത്തി ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട്. അവിടെ നിന്ന് ലൈറ്റടിയും പോലീസുകാരും പോലും ആക്കില്ല. ഞങ്ങൾ അതൊക്കെ ഇട്ടിരിക്കില്ല. ഞാനിങ്ങ് പോകുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഇവിടെ ബ്ലോക്കാതിരിക്കാൻ വേണ്ടി അവന്മാർ അവിടെ നിന്ന് മാറ്റി വിട്ടേന്ന് തോന്നുന്നു. വഴി പോയാൽ ഉള്ള കയറ്റം മുഴുവൻ ചട്ടഞ്ചാല് കയറ്റവും ഒക്കെ കയറി നമ്മളങ്ങനെ വരണം. ഞാൻ പിന്നെ എടുത്താണ്ട് വന്നു. അപ്പം നോക്കുമ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നാലും ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഉത്സവത്തിനായിട്ട് ഭയങ്കര ഗാനമേള നടക്കുന്നത് അതങ്ങനെ അവിടെ നിന്ന് പിന്നെ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കോപ്പിറൈറ്റ് അടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഏതാ പിടിക്കാറുണ്ട്. അത് ബേക്കലെത്തിട്ടോ ബേക്കലാണ് ബേക്കൽ. പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട്. നാളെ കൊണ്ട് ഇറക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ നോക്കട്ടെ നടന്നാ പോയാ ഇങ്ങനെ നോക്കി പോവും. ഉറക്ക വന്നാൽ ഇടാക്കും അല്ല എന്താ ചെയ്യാന. ഭക്ഷണം കഴിച്ചാ പിന്നെ നമുക്ക് പറയണ്ട നല്ല ഉറക്കം വരും. അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിപ്പ് എന്തായാലും ഇനിയിപ്പോ ഇന്നില്ല. നാളെ ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മൾക്ക് ഈ റൂട്ടിൽ വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ വണ്ടിക്കാർക്ക് അനുഭവപ്പെടുന്നൊരു ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവിടുന്ന് നമ്മുടെ കോഴിക്കോട് വരെയുള്ള മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ്. കൊയിലാണ്ടി വരെയുള്ള ഒരു പ്രശ്നങ്ങൾ ഭയങ്കര. അപ്പം അത് എങ്ങനെയെങ്കിലും നമ്മൾ രാത്രി തന്നെ ഓടി തരാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടുന്ന് അങ്ങോട്ട് വലിയ സീനില്ല വലിപ്പില്ല. ചാലും ഇവിടെ കാലടി ഇറക്കണം ഒരു ഡെലിവറി. അടുത്ത ഡെലിവറി പിന്നെ ഇവിടെ പെരുമ്പാവൂര് ഇറക്കാനുള്ളത് കേട്ടോ. ഇവിടെ ഈ ഉത്സവം പരിപാടികളാണ് നല്ല കടകളൊക്കെ തുറന്നിരിക്കുക. 12 ഒരു മണിക്കൂർ വേണ്ടത് എല്ലാ കടകളൊക്കെ തുറന്നിരിക്കുക. ഇവിടെ ഇവിടെയൊക്കെ റോഡൊക്കെ അലങ്കരിച്ചിരിക്കുന്നതാണല്ലേ. എന്തോരം എല്ലി അടി അല്ലേ മാല കൊൾവ്. ആ ബിൽഡിങ്ങിന്റെ മുടക്കം അത് രസമുണ്ട് നമ്മൾ. ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ. ആ ഉത്സവം ഇതല്ല അല്ലേ ബീച്ച് ഫെസ്റ്റിവൽ അല്ലേ. അവര് കൂടില്ലാത്ത ഓട്ടോ അവര് കൈ കാണിക്കട്ടോ. അവര് വണ്ടി ഓട്ടിട്ട് വട്ടം തിരിച്ചപ്പോ ഇത്തിരി പട്ടോ ഒന്ന് കൂടിപ്പോയി. അത് പിന്നെ കൈ കാണിച്ചപ്പോ ഞാൻ പിന്നെ വണ്ടിയുടെ ക്യാബിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ അങ്ങ് ഇട്ട്. നമ്മളും തിരിച്ച് കൈ കാണിക്കുന്നവര് കാണണമല്ലോ. ബീച്ച് ഫെസ്റ്റിവൽ ആട്ടോ പോരും ഒന്നും അല്ല കേട്ടോ. ഞാൻ എന്തോ ഉത്സവമാണ് ഞാൻ ഒരാളെ ചോദിച്ചു അവിടെ അത് പറഞ്ഞു ഉത്സവമാണെന്ന് പറഞ്ഞു. ഇത് ബീച്ച് ഫെസ്റ്റിവലിനാണ് അത് കാണിക്കുന്നത്. ഈ കാർണിവൽ അങ്ങനെയൊക്കെ പോലെ എന്തോ പരിപാടിയാണ്. സമയമില്ല അല്ല ഇറങ്ങി പരിപാടിയൊക്കെ ഉണ്ട് അവിടെ കടന്നിറങ്ങിയിട്ടൊക്കെ പോരെ. പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ പകല് നിൽക്കുന്ന ഭയങ്കര റിസ്ക്കാണ്. ആ കണ്ണൂരൊക്കെ നല്ല രാത്രി തന്നെ ഓടി തീർന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ. നിർത്താണ്ട് വന്നതിന് പോലീസുകാർ പിടിക്കാന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റ വണ്ടിയിലാണല്ലേ ഒറ്റ ലോറി വരുന്നുണ്ടോ നോക്കിയപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ വലിയ വണ്ടി ചെയ്യാൻ തോന്നുന്നു. അപ്പൊ അവിടെ ബ്ലോക്കൊന്നുമില്ല കൂടുതലായിട്ട് പോന്ന് ഞാൻ. അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു പോലീസ് വണ്ടി അങ്ങോട്ട് പോയി. അപ്പൊ അവരൊക്കെ എന്നെ നോക്കുന്നുണ്ടോ നോക്കിയപ്പോ അവരൊന്നും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എനിക്ക് ധൈര്യമായി. കാരണം നമുക്ക് നോക്കണ്ടല്ലോ പേടിക്കണ്ടല്ലോ. ആരും വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല. അല്ലെ കാസർഗോഡിൽ നിന്ന് ആരും വിളിച്ചു പറഞ്ഞോന്നുള്ളത്. ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി എന്നാൽ ഞാൻ അപ്പോൾ അവർ കാസർഗോഡിൽ നിന്ന് ബ്ലോക്ക് ചെയ്യും. വണ്ടികളെ വിടില്ലേ ഞാൻ അതേ നമ്മളാകെ മുക്കി മുകളിൽ ചെറു കിടക്കി അതിലേക്ക് കത്തിയുമ്പോഴേക്കും ഡീസലും കത്തി ഒരുപാട് തരും മനുഷ്യൻ്റെ. കാഞ്ഞങ്ങാടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അവിടെ ആളിലേക്ക് ചോദിക്കും നിങ്ങളെങ്ങനെ ഇതിലേ വന്നു
നമുക്ക് വരുന്ന ഇവിടെ നേരത്തെ വന്നത് അവിടെ ഉറങ്ങുമായിരുന്നു. ഏഹ് 12 മണിക്ക് അലാറം വെച്ചിരുന്നിട്ട് അവിടെ നിന്ന് എഴുന്നിട്ട് പോരുക, 11 മണിക്ക് അലാറം വെച്ചിട്ട് എഴുന്നിട്ട് ആ പോരുക സാറേ എന്ന് പറയണ്ട്. വണ്ടി ആക്സിഡന്റ് ആയി നമുക്ക് നീലേശ്വരം കഴിഞ്ഞിട്ട് എന്റെ മോനെ ക്ലാസിക് കേട്ടോ, ഭാരതമെൻസ് ആട്ടോ അത്. 12:14 വരെ വണ്ടി കിടക്കുന്ന കിടക്കും. എന്തോ പറ്റിയതാണോ എഡ്ജ് ഇറങ്ങി പോയതാ, കണ്ടില്ലേ റോഡിന്റെയൊക്കെ അടിച്ച്. ഓ ഇതാണ് കണ്ണും കാണുന്നില്ല ഇവിടെ. ഈ എഡ്ജിന് വണ്ടി ഇറങ്ങി പോയതാട്ടോ അത്. വണ്ടി നേരെ തല കുത്തി അങ്ങ് പറഞ്ഞിട്ടുണ്ട്, നേരെ തല കുത്തി പറഞ്ഞു. ഈ റോഡ് പണി നടക്കുന്നുണ്ട്, എഡ്ജിൽ ഒരു കാരണവശാൽ ചിലപ്പോൾ ഞാൻ നമ്മളെ വണ്ടി ഓടിക്കാൻ പുറഞ്ഞു വെക്കാനാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ചിത്തന്നപ്പോഴാണ് പറഞ്ഞത് എഡ്ജ് ഇറക്കരുത് ഒരു കാരണവശാൽ. നമ്മൾ മെയിൻ റോഡ് വിട്ട് നമ്മൾ നമ്മുടെ ചുവട് പറിക്കരുത്. അങ്ങനെ അങ്ങനെ നമ്മൾ ഇറക്കുവാണെങ്കിൽ നമ്മുടെ അറിവോടുകൂടി നമ്മൾ ഇറക്കണേ ഇറക്കലേ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഒരു അശ്രദ്ധ കൊണ്ടോ എങ്ങനെയൊക്കെ ഒരു പണി പാടി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് വണ്ടി ഒരു കാരണവശാലും എഡ്ജ് ഇറങ്ങി പോകാൻ പാടില്ല. എഡ്ജ് ഇറങ്ങിയാൽ പണി കിട്ടും. നമ്മളായിട്ട് അഡ്ജ് ഇറക്കുന്നതിന് കുഴപ്പമില്ല, വണ്ടി സൈഡാക്കാൻ വേണ്ടി അഡ്ജ് ഇറക്കുന്നതൊന്നും പ്രശ്നമില്ല. നമ്മളറിയാതെ അഡ്ജ് ഇറങ്ങി വണ്ടി പോയത് പണിയോട് പണിയാണ്. അല്ല ഇപ്പോൾ ആ വണ്ടി ക്ലാസിക് എന്നാണ് വണ്ടിയുടെ ഇത്. 12 or 14 കൊണ്ടാണ് അത്. എനിക്കവിടെ പെട്ടെന്ന് ഇങ്ങോട്ട് വണ്ടി വന്നുകൊണ്ട് എനിക്ക് വീട്ടിലെടുക്കലെല്ലാം കൊണ്ട് എനിക്ക് നടന്നില്ല. ഇത് സ്ഥലം വന്നിട്ട് ഇതവിടെ 15 എത്തിയിട്ടില്ല, അതിന് മുന്നെയാണ്. ഇരുശരം കഴിഞ്ഞിട്ട് പോയ സംഭവം കാരണം ആ എഡ്ജിന് താഴെ നല്ല കട്ടിങ്ങാ. ഏഹ് സ്വാഭാവികമായിട്ട് വണ്ടി ചെയ്യുമല്ലോ. വണ്ടി നേരെ പൾട്ടി അടിച്ചു. ഈ ഞാനൊക്കെ എനിക്ക് വരുമ്പോൾ ഉറക്കം വരുമ്പോൾ ഉറങ്ങി പോകുമ്പോഴുള്ള എനിക്ക് ടെൻഷൻ മാത്രമാണ്. അതുകൊണ്ട് ഉറങ്ങി എഡ്ജിറങ്ങി പോയി പോയ പണിയാണ്. കണ്ണൂരൊക്കെ ടൗണ് ഭാഗത്തായിട്ടോ താഴെ ഒരു 3 മണിക്കൂറാണെന്ന് പറയും. 3:45 ആയപ്പോ നല്ല ഉറക്കം വന്നായിരുന്നു. ഓരോ അപകടങ്ങളൊക്കെ കാണുന്നു, റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ച് നല്ല സൈഡാക്കി വെച്ച് കിടന്നു പോയി. ഇങ്ങനെയിപ്പോ കൊണ്ട് ഇറക്കല് റിസ്ക്കായിരിക്കും, എന്നാലും ഏറ്റവും ഓടുക അത്രേ ഉള്ളൂ. ശരി ടൗണെത്തിട്ടോ. ഈ നേരത്തൊക്കെ ഇങ്ങനെയൊക്കെ നേരത്ത് പോകാന്ന് പറയുന്ന ആലോചിച്ച് വെക്കിയിരിക്കുകയാണ്. ടൗണിനുള്ളിൽ കൂടെ ഒക്കെ ഇതുവരെ പോകാന്ന് പറയുമ്പോൾ അതൊരു ഈ നേരത്തെ പറ്റുള്ളൂ. ഇപ്പം എന്താ വണ്ടി കുറവ്, മറ്റേ രാത്രി അടക്കം ഉണ്ടാവും വണ്ടി ഉണ്ടാവും എന്ന് പറയാം. ചെരുപ്പ് പൊട്ടിപ്പോയി, ചെരുപ്പൊക്കെ പറ്റ നാശമായി. ചെരുപ്പൊക്കെ വാങ്ങണം പോയിട്ട്, ചെരുപ്പില്ല. നമ്മളീ വണ്ടിയിൽ നിന്ന് കയറ് ഇറങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ചെരുപ്പിലും ബലം കൂടുതൽ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നു. അതിപ്പോൾ പെട്ടെന്ന് കൂട്ടിപ്പോയി. ഏറ്റവും നല്ല വള്ളിച്ചെരുപ്പാണ്, പക്ഷേ നമുക്ക് ചിലപ്പോൾ അതല്ലാന്നുള്ള യൂസ് നമുക്ക് വേണ്ടി വരുമല്ലോ. വണ്ടിയുടെ ഷോലിപ്പുണ്ട്, അത് നമുക്ക് പാൻ്റ് ഇടുമ്പോഴല്ലേ പറ്റുള്ളൂ. നല്ല മുന്നെടുത്തിൻ്റെ നല്ലൊരു ഇതും ചെരുപ്പ് എല്ലാവരും മോശമാണ്, അല്ലെങ്കിൽ വള്ളിച്ചെരുപ്പായിരുന്നു ഏറ്റവും ബെറ്റർ. മറ്റൊരു വെള്ളിച്ചെരുപ്പ് ഒരു നല്ലൊരു വാങ്ങിയിട്ടു.
നമ്മുടെ മാഹീരെ ഒന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടാണ്. 5 മിനിറ്റിന് മേളിൽ പോയി. ഈ വണ്ടി ഫുള്ളാക്ക തോന്നുന്നുണ്ട്. ഇവര് അണ്ണന്മാർ അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് വെച്ചിട്ട് മെല്ലെ അടിക്കുന്നത്. എന്നിട്ടാണ് നമുക്ക് പോവാ. ഞാൻ വല്ലോമ്പ് നമുക്കിവിടെ എത്താണ് ഡീസൽ അടിച്ചിട്ടിരുന്നത്. ഇപ്പോൾ അല്ല ഇത്ര അധികം വന്നു. പിന്നെ പകലൊന്നും ഓടിയില്ല, രാത്രി ഇല്ല, ഓട്ടം മൊത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ കഴിയേണ്ട തന്നെ ഇത്രയും ബാക്കിയുണ്ട്. ഇനി ഒരു 5000 രൂപ ഡീസൽ അടിച്ച് നമ്മൾ പെരുമ്പോൾ വാങ്ങി നമ്മൾ പെരുമ്പോൾ ഒരെത്തി ഓടണം. വണ്ടി പോയി. നല്ല ഇന്നൊരു തിരക്ക് കുറവാ. അന്ന് കടകളൊക്കെ തുറന്ന് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ചെറുത് പോലും വാങ്ങാൻ പറ്റിയായിട്ട് മാഹിപ്പള്ളി ഉണ്ടല്ലേ, നല്ല ഒഴിഞ്ഞു കിടക്കുവായിരുന്നു. സത്യം പറഞ്ഞ പിന്നെ എട്ടരയെങ്കിലും ആവൂടെ തുറന്നു വരുമ്പോഴേ. അതാണ്.